ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ പൂജാരീവിന് ഒലവക്കോട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഏതപ്പ ഡ്രസ്സ് ഇടാന്ന് നോക്കുമ്പോ ഇതാ ഈ അലമാരുള്ളിൽ തിരഞ്ഞു നോക്കിയപ്പോ ഇതാ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കിട്ടി. പഴയൊരു ഡ്രസ്സാണിത്. ഏതോ ഒരു ചുരിദാറ്, ഏതോ ഒരു പാന്റ് അങ്ങനെയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ ഈ അലമാര ഇങ്ങനെ തിരയുമ്പോണ്ടല്ലോ, അതിന് ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതായത് എന്റെ കല്യാണ ആൽബം കേട്ടോ, ചെറിയ ആൽബമാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പൊ ഇതാണ് ആ ആൽബം. കല്യാണ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് അത്ര വലിയ കല്യാണമൊന്നും അല്ലായിരുന്നു. ഞങ്ങളൊരു പ്രണയ വിവാഹമായിരുന്നു. അപ്പോ കല്യാണം എന്ന് പറഞ്ഞാൽ വീട്ടിന്ന് അങ്ങനെ ഇറങ്ങി പോന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു, പാലക്കാട്ടേക്ക് പോന്നു. മലപ്പുറത്താണ് വീട്. അപ്പൊ ഇങ്ങനെ ഇറങ്ങി പോന്നു. പാലക്കാട് കൊടുമ്പ് അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. ഇത് കൊടുമ്പ് അമ്പലത്തില് ഒരു രജിസ്റ്റർ ഉണ്ടാവുമല്ലോ അമ്പലത്തില്, അതില് ഒപ്പുവെക്കാണ്. ഫോട്ടോസൊക്കെ കേടുവന്നു. ആൽബത്തിലെ ഫോട്ടോസ് കേടുവന്നെങ്കിലും എന്റെ അടുത്ത് ഇതിന്റെ ഫിലിം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോ വേണമെങ്കിലും ഇതിന്റെ പ്രിന്റ് എടുക്കാവുന്ന രീതിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഏതോ ഒരു കവറിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ മാലയിടലും താലികെട്ടും. താലി കെട്ടി അപ്പൊ അറകിൽ നിൽക്കുന്നത് മൂപ്പന്റെ പെങ്ങളാണ്. ഇതാ ഇത്, ഇത് പെങ്ങളുടെ മോനും. ഇത് അച്ചമ്മ, എന്റെ അല്ല മൂപ്പന്റെ അച്ചമ്മ. ഈ അച്ചമ്മ ഇപ്പൊ ഇല്ല കേട്ടോ, മരിച്ചിട്ട് ഒരു 8 വർഷമൊക്കെ മേതയായി. ഇതാണ് എന്റെ അമ്മായിയമ്മ. ഇത് ഞാൻ എന്റെ ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോ ആണ്. എന്നിട്ട് പ്രിന്റ് എടുത്ത് ഞാൻ ഇത് ഈ ആൽബത്തിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. പ്രണയിച്ച് കല്യാണം കഴിച്ചതിനാൽ തന്നെ അത് പെട്ടെന്നുള്ള വിവാഹമൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് നമ്മള് കടയിൽ ഇഡലിയും ചായയൊക്കെയാണ് ആൾക്കാർക്ക് കല്യാണത്തിന് വന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഫോട്ടോസൊക്കെ അതിലുണ്ട്, പക്ഷെ അത് കേട് വന്നു പോയി, ഒന്നും ക്ലിയർ അല്ല. അങ്ങനെ താലികെട്ടും എല്ലാം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഈ കുട്ടി അത് അവരുടെ വയനാട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്ത ഒരു പെങ്ങളുണ്ട്, അവരുടെ മോനാണിത്. വീട്ടിൽ കയറി ഞങ്ങൾക്ക് അവർക്ക് മധുരം തരികയാണ്. നാളികേരവും പഞ്ചസാരയൊക്കെ കൂട്ടിക്കലർത്തിയിട്ട് ഒരു മധുരമാണ് ഈ തരുന്നത്. ഹസ്ബൻഡിന്റെ പെങ്ങളാണിത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഈ രണ്ട് ഫാമിലിയുടെ കൂടെ, ഇവരുടെ സുഹൃത്തുക്കളാണ്, സുഹൃത്തുക്കളും വൈഫുമാണ് ഇത്, ഇവരുടെ കൂടെ ഞങ്ങൾ മൂന്നാർക്ക് ഒരു ടൂർ പോയി. കൂട്ടത്തിൽ മൈസൂർ പാലസിലും പോയി. ഇതാ മൈസൂർ പാലസ്, അതിന്റെ മുന്നിൽ നിന്ന് വെച്ച് അവിടെ ഈ ഫോട്ടോഗ്രാഫർ ഉണ്ടാവല്ലോ, അവരെടുത്ത് തന്ന ഫോട്ടോ ആണ് ഇത്. മൈസൂർ പാലസിൽ പോയത് ഈ ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ. ഇവരുടെ കൂടെ ബസ് കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന ആളാണിത്, അവരും ഭാര്യയും. അവരുടെ കൂടെയാണ് ഞങ്ങൾ മൈസൂർ പോയത്. മറ്റു രണ്ട് ഫാമിലിയുടെ കൂടെയാണ് മൂന്നാർ പോയത്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കുഞ്ഞു കുഞ്ഞു കല്യാണ വിശേഷങ്ങൾ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഓക്കെ, ബൈ.